Dear friends, welcome to SLS Academy. Current affairs le swadam. Adeyada nammal nokkunnathu ഏകദിന ക്രിക്കറ്റിലെ റെക്കോർഡ് ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് ആരൊക്കെ തമ്മിലെന്ന് വെച്ചാൽ വെസ്റ്റ് ഇൻഡീസ് താരങ്ങളാണ് ആരൊക്കെന്ന് വെച്ചാൽ ജോൺ ക്യാമ്പലും ഷായ് ഹോപ്പും തമ്മിലാണ് ഈ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട്. എത്രയാണെന്ന് വെച്ചാൽ റണ്ണെന്ന് വെച്ചാൽ 365 റൺസാണ്. അയർലൻഡിനെതിരെയായിരുന്നു മത്സരം. അടുത്ത പോയിന്റ്, യെല്ലോ റാങ്കിങ്ങിൽ 2600 പോയിന്റ് പിന്നിടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നിഹാൽ സെരിൻ, ഇന്ത്യക്കാരനായ നിഹാൽ സെരിൻ ആണ്. ഓർത്തു വയ്ക്കുക. അടുത്ത ആദ്യ ഇന്ത്യൻ താരമാണ് ഈ നിഹാൽ സെരിൻ. അടുത്ത പോയിന്റ്, കഥകളി അരങ്ങ് പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ രാമചന്ദ്രൻ ഉണ്ണിത്താൻ, സമ്മാനത്തുക 50,000 രൂപ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഏകദിന ക്രിക്കറ്റിൽ റെക്കോർഡ് ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് വെസ്റ്റ് ഇൻഡീസ് താരങ്ങളായ ജോൺ ക്യാമ്പലും അടുത്ത ഷായ് ഹോപ്പും തമ്മിലാണ്. എത്രയാണെന്ന് ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടെന്ന് ചോദിച്ചാൽ 365 റൺസാണ്. അടുത്ത പോയിന്റ്, യെല്ലോ റാങ്കിങ്ങിൽ 2600 പോയിന്റ് പിന്നിടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരം ആരെന്ന് ചോദിച്ചാൽ നിഹാൽ സെരിൻ, ആദ്യ ഇന്ത്യൻ താരമാണ് നിഹാൽ സെരിൻ. അടുത്ത പോയിന്റ്, കഥകളി അരങ്ങ് പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ രാമചന്ദ്രൻ ഉണ്ണിത്താൻ, സമ്മാനത്തുക 50,000 രൂപ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്, അടുത്തിടെ അന്തരിച്ച മാപ്പിളപ്പാട്ട് ഗായകൻ ആരെന്ന് ചോദിച്ചാൽ എരിഞ്ഞോളി മൂസ. അടുത്ത പോയിന്റ്, G7 സബ്മിറ്റ് 2019 വേദി എവിടെയെന്ന് വെച്ചാൽ ഫ്രാൻസ്. G7 ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നതെന്ന് വെച്ചാൽ US, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, കാനഡ, ജപ്പാൻ, ജർമ്മനി. ഇത്ര രാജ്യങ്ങളാണ് G7 വരുന്നത്. അടുത്ത പോയിന്റ്, 124 മണിക്കൂർ തുടർച്ചയായി ഡാൻസ് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ബന്താര എന്ന വനിതയാണ്. 18 വയസ്സുള്ള പെൺകുട്ടിയാണ് ബന്താര. നേപ്പാൾ സ്വദേശിയാണ് ബന്താര. ആരുടെ റെക്കോർഡാണ് മറികടന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരിയായ കലാമണ്ഡലം ഹേമലതയുടെ റെക്കോർഡാണ് മറികടന്നത്. ഹേമലതയുടെ റെക്കോർഡ് 123 മണിക്കൂർ 15 മിനിറ്റ് ആയിരുന്നു. 2011 റെക്കോർഡാണ് ആര് മറികടന്നത്? ബന്താര, നേപ്പാൾ സ്വദേശിയായ ബന്താര. അടുത്ത പോയിന്റ്, ബന്ദാര ഹേമലത ഏതിലാണ് ഡാൻസ് ചെയ്തെന്ന് വെച്ചാൽ മോഹിനിയാട്ടത്തിലാണ്, 123 മണിക്കൂർ. ക്ലിയർ. എന്നാൽ ബന്ദാര എന്ന് പറയുന്നത് നേപ്പാളി മ്യൂസിക് ഇട്ടുകൊണ്ടാണ് 126 മണിക്കൂർ തുടർച്ചയായി ഡാൻസ് ചെയ്തത്. അടുത്ത, ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിതനായത് സുനിൽ ശർമ്മ. ഒന്നുകൂടെ നോക്കാം. അടുത്തിടെ അന്തരിച്ച മാപ്പിളപ്പാട്ട് ഗായകൻ ആരെന്ന് ചോദിച്ചാൽ എരിഞ്ഞോളി മൂസ. അടുത്ത പോയിന്റ്, G7 സബ്മിറ്റ് 2019 വേദി എവിടെയെന്ന് വെച്ചാൽ ഫ്രാൻസ്. G7 ഏതൊക്കെ രാജ്യം എന്ന് വെച്ചാൽ US, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, കാനഡ, ജപ്പാൻ ആൻഡ് ജർമ്മനി. അടുത്ത പോയിന്റ്, 126 മണിക്കൂർ തുടർച്ചയായി ഡാൻസ് ചെയ്ത ഗിന്നസ് റെക്കോർഡ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ ബന്താര, നേപ്പാൾ സ്വദേശിയാണ് ബന്താര. ഇന്ത്യയുടെ കലാമണ്ഡലം ഹേമലതയുടെ റെക്കോർഡാണ് മറികടന്നത്. ഹേമലതയുടെ റെക്കോർഡ് 123 മണിക്കൂർ 15 മിനിറ്റ്, 2011 റെക്കോർഡ്. ഏത് മോഹിനിയാട്ടം ഡാൻസ് ചെയ്തുകൊണ്ടാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്? ഇദ്ദേഹത്തിന് ഹേമലതയുടെ റെക്കോർഡാണ് ആര് മറികടന്നത്? ബന്താര, നേപ്പാൾ സ്വദേശിയായ ബന്താര മറികടന്നത്. അടുത്ത പോയിന്റ്, ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിതനായത് സുനിൽ ശർമ്മ. ക്ലിയർ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു.